എല്ലാവരും സാമ്പത്തികമായി പരാധീന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയില് മഖാം ഇബ്രാഹിമിന് ചാരത്തൊരു മനുഷ്യൻ വരുക. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിച്ചെല്ലും അത്രേ. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ മക്കാര് വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ. അദ്ദേഹത്തിന്റെ പേരാണ് മഹദി ഇമാം എന്ന് നബിയുനാ റസൂലുള്ളാഹി യുആതിയു ഇസ്മീ ബിസ്മിഹി വയസ്മു അബീഹി ബിസ്മി അബീ മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബത്തെ സഹാബത്തെ, മഹദി ഇമാം കടന്നു വരുന്ന സമയമാ, അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ മഖാം ഇബ്രാഹിമിന്റെ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി മിൻ ഔലാദി ഫാത്തിമ. മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട മഹദി ഇമാം. എന്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽ പെട്ടതാണ് മിൻ സുലാലത്തി ഹസൻ. ഹസനിന്റെ പേരക്കുട്ടിയാണ്, ഹസനിന്റെ പരമ്പരയിൽ പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി യുആതിയു ഇസ്മീ ബിസ്മിഹി. എന്റെ പേര് അദ്ദേഹത്തിന്റെ പേരുമായി സാമ്യമുള്ളതാണ്, അഥവാ മുഹമ്മദ് എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വയസ്മു അബീഹി ബിസ്മി അബീ. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ്, അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ മഹദിമാമിന് ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും? 40 വയസ്സുണ്ടാകും. മഹദിമാമിന് മഹദിമാമാണെന്ന് അറിയണമെങ്കിൽ വയസ്സെത്ര ആകണം? 40 ആകണം. അതുകൊണ്ടാണ് അത്രയും വൈകിയത്. ഇപ്പൊ മഹദിമാം ഇപ്പൊ വന്നിട്ടുണ്ടോ ജനിച്ചിട്ടുണ്ടോ? അല്ലാഹു ആയാലും ഒരു ഫാത്തിഹക്കടയിൽ ഓതിക്കോളി. അള്ളാഹുവരുടെ മദത്ത് നൽകി അനുഗ്രഹിക്കും. മാറാവട്ടെ, മാറാവട്ടെ. കാരണം എന്താ, 40 കൊല്ലം കഴിയുമ്പോഴാർക്ക് മഹദിമാമിന് മഹദിമാമാണെന്ന് തിരിച്ചറിവുണ്ടാവുള്ളൂ. അന്ന് മക്കയുടെ ഒരു സൈഡിൽ വന്ന് അദ്ദേഹം ഇരിക്കും. പരിശുദ്ധമാക്കപ്പെട്ട റുക്നുൽ അമാനിന്റെയും മഖാം ഇബ്രാഹിമിന്റെ ഇടയിലായിരിക്കും അദ്ദേഹം വന്നിരിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരു രാത്രിയിലായിരിക്കും അത്. ആ രാത്രിയിൽ ജനങ്ങൾ മുഴുവനും, അഥവാ ആദ്യമായിട്ട് മദീനക്കാർ, പിന്നെ മക്കാർ, പിന്നെ ഇറാഖികൾ, പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും വന്ന് അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യും നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പൊ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ അതിനാണ് ഓർമ്മപ്പെടുത്തിയത്. ആദ്യം തന്നെ ഇതങ്ങോട്ട് പറഞ്ഞത് അതാണ്. കുറച്ച് ദുആകൾ പറഞ്ഞിട്ട് ഈ കാലഘട്ടത്തെ പറ്റി നിങ്ങളോട് വിശദീകരിച്ചതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, ലയൻജോ മിൻഹാ ഇല്ലാ മൻ നജാ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി. സമുദ്രത്തിൽ അകപ്പെട്ടതാകുന്ന മനുഷ്യൻ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോട് കൂടിയല്ലാതെ പറയൂല, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് നീന്തലറിയാത്തവൻ നിഷ്കളങ്കതയോടുകൂടി പറയൂല. ആ നിഷ്കളങ്കത ആയിരിക്കണം നിങ്ങളുടെ ദുആയിൽ ഉണ്ടാവേണ്ടതെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് സമയം? ദുആയില്ല, ദുആയില്ല. നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകൾ നമ്മൾ അവഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ സഹാബത്തെ സാബത്തെ, സലാസു ദവാതി മുസ്തജാബ, മൂന്ന് പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഉത്തരം ലഭിക്കുന്നതാ, മൂന്ന് പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഉത്തരം ലഭിക്കുന്നതാണ്. അതിലൊന്ന് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത്, സീദുബരി കുല്ലി സലാത്ത്, എല്ലാ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള ഉടനെയുള്ള പ്രാർത്ഥനയാ, അതിന് ഉത്തരമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. നരകം എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനമായ സംഗതി കൊണ്ടാണ് രാവിലെ മുതൽ പ്രഭാതം മുതൽക്ക് അവന്റെ ദുആ നരകത്തെ തൊട്ട് കാവൽ തേടാനുള്ള കാര്യം അത്രമേൽ പ്രധാനമായ സംഗതി.
ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ പ്രിയപ്പെട്ട അനുയായികളും ഇരിക്കുമ്പോൾ നരകത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുയായികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഭീമാകാരമാകുന്ന ശബ്ദം കേട്ടു. എല്ലാരും കേട്ടു, സഹാബത്ത് ഉൾപ്പെടെ കേട്ടു എന്നാണ് ചരിത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ചു, അത്രേ അതദുറൂന മഹദാ അതദുറൂന മഹദാ സഹാബത്തെ സഹാബത്തെ എന്താണ് ഈ ശബ്ദമെന്ന് നിങ്ങൾക്കറിയുമോ സാബ? ഈ ശബ്ദം എന്തിൻ്റെ ആണെന്ന് നിങ്ങൾക്കറിയുമോ സാബ? സഹാബത്തുടനെ അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ, നബിയെ ഞങ്ങൾക്കറിയൂല നബിയെ, അവിടുന്ന് പറഞ്ഞു തന്നാലും നബിയെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു, അത്രേ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നരകം പടച്ചല്ലോ, നരകം പടച്ചല്ലോ, ആ നരകത്തിന്റെ അഴിയിലേക്കൊരു കല്ല് ഇപ്പോഴാണ് പോയി വീണത്. നരകത്തെ പടച്ചതാകുന്ന സന്ദർഭത്തിൽ നരകത്തിന്റെ അഴിയിലേക്ക് ഇട്ടതാകുന്ന ഒരു കല്ല് അതിപ്പോഴാണ് നരകത്തിന്റെ അടിത്തട്ടിൽ ചെന്ന് വീണത്. അതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടതെന്ന് കളവ് പറയാത്ത ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങൾ കേട്ട ഈ ശബ്ദം ആ കല്ല് ചെന്ന് നരകത്തിന്റെ ഏറ്റവും താഴെ പതിച്ചതിന്റെ ശബ്ദമാണെന്ന് നബിയുന റസൂലുള്ളാഹി. അപ്പൊ അതിന്റെ ആഴമാണ് പറയുന്നത്, അതിന്റെ ആഴം, നരകത്തിന്റെ ആഴം. ചിന്തിച്ചു നോക്കുക, നരകത്തെ പടച്ചിട്ട് ആ നരകത്തിലേക്ക് വീണ കല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അനുയായികളുമായിട്ട് ഇരിക്കുമ്പോ കേട്ട ശബ്ദം കേട്ടപ്പോ നബി പറയാണ്, തദൂന മഹാദ, ഇതെന്താണ് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അല്ലാഹു റസൂലും ആയാലും അല്ലാഹുവിനെ റസൂലിനെ അറിയാം. ഉടനെ നബി തങ്ങൾ പറഞ്ഞത്, ഇതാണ് ഒരു കല്ല് അല്ലാഹു നരകത്തെ പടച്ച സമയത്ത് ഇട്ടതാണ്, ആ കല്ല് ഇപ്പോഴാണ് അതിന്റെ താഴെ ചെന്ന് പതിക്കുന്നതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ, അല്ലാഹു നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നരകം ഹറാമാക്കിയതാകുന്ന ആളുകൾ മൂന്നെണ്ണമാണ്. നരകത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് എപ്പോഴും ദ്വാരക്കണം. നരകത്തെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് ദ്വാരക്കണം. നരകത്തെ തൊട്ട് കാണാതെ രക്ഷപ്പെടുന്നത് മൂന്ന് കണ്ണുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, സലാസുൻ സലാസുൻ ലാ തറാ അയ്യുനുഹും മന്നാ, മൂന്ന് കൂട്ടർ അവര് നരകത്തെ കാണൂല സാബ, അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല സാബ, അവർ നരകത്തിൽ കടക്കുകയില്ല സാബ. ആ മൂന്ന് കൂട്ടർ ആരാണ്? അവരെ നമ്മൾ വിശദീകരിക്കുകയാണ് ഈ സദസ്സിലൂടെ. ആരൊക്കെയാണ്? ഒന്ന്, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത്, ഐനുൻ ഖല്ലത് അൻ മഹാരിമില്ലാ, ഐനുൻ ഖല്ലത് അൻ മഹാരിമില്ലാ, ഹറാം കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ചതാകുന്ന ഏത് വ്യക്തികളുണ്ടോ, ഏതൊക്കെ കണ്ണുകളുണ്ടോ, അവർ നരകത്തെ കാണൂല, അവർ നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ ഞങ്ങളെ അത്തരത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ, നരകത്തെ കാണാത്തതാകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മോശപ്പെട്ട കണ്ണാണ് നമ്മുടെ കണ്ണുകൾ, എത്ര ഹറാമാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടു തീർക്കുന്നത്. പരിശുദ്ധമായി മകര പിന്നിടയിൽ ഖുർആനുകൾ നമ്മുടെ ജീവിതത്തിലില്ല, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലില്ല. പഴയ കാലഘട്ടത്തിൽ പൊലിമയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നതായിരുന്നു സീരിയൽ കാണുന്നതിരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഇന്ന് തീർച്ചയായിട്ടും സ്ത്രീകൾ സീരിയലിന് അടിമപ്പെട്ടില്ലയോ? സിനിമയുടെ ലോകത്തേക്ക് സഹോദരങ്ങൾ മാറിയ
ഇല്ലയോ. ജിയോ സിം ഇറങ്ങിയത് മുതൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും യൂട്യൂബിലൂടെ പ്രഭാഷണങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് കേൾക്കേണ്ടതിന് പകരം എല്ലാ ദിവസവും സിനിമ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ. എത്ര ജിയോ സിമ്മാണ് ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ വാങ്ങിയത്, എത്ര സഹോദരങ്ങളാണ് അശ്ലീലമാകുന്ന സിനിമകൾ കാണുന്നത്, അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് കടക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും അവന്റെ കണ്ണും കാതും നശിപ്പിച്ചില്ലയോ, നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ, നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ. എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ സഹോദരിമാരാണ് കാമുകന്മാരുമായി ബൈക്കിന്റെ പിന്നാപുറത്ത് അഴീക്കോടിന്റെ ബീച്ച് വരാന്തയിലൂടെ കറങ്ങി നടക്കുന്നില്ലയോ. പരിശുദ്ധമാക്കപ്പെട്ട ദിക്റിന്റെ മജ്‌ലിസുകളെ, വാദിന്റെ മജ്‌ലിസുകളെ തൃണവൽഗണിച്ചില്ലയോ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ് ഇന്ന് സമുദായത്തിൽ നടക്കുന്ന വിപത്തുകളതല്ലയോ. അതിന് വേണ്ടി മക്കളെ ക്ഷണിക്കുമ്പോ എനിക്ക് തലവേദനയാണ് ഉമ്മ, എനിക്ക് കൈകാലുകൾ കടച്ചിലാണ് ഉമ്മ, എനിക്ക് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാനുണ്ട് ഉമ്മ, എനിക്ക് പരീക്ഷ എടുത്തിരിക്കുകയാണ്, എക്സാമിന് പഠിക്കാനുണ്ട് ഉമ്മ എന്ന കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന 8ാം ക്ലാസ്സിലുള്ള, 9ലുള്ള, 10ലുള്ള, +2വിലുള്ള, BCOM പഠിക്കുന്നതാകുന്ന പെൺമക്കളെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ. വഅലിന്റെ ഇടയിൽ പോയി നോക്കിയാൽ ഹറാമായിരിക്കും അവർ ചെയ്യുന്നത്. വാട്സാപ്പിലൂടെ തന്റെ കാമുകനുമായിട്ടുള്ള ചാറ്റിംഗ് ആണ്, കാരണം വാപ്പയുടെ ഫോണ് കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. മക്കൾക്ക് സർവ്വസ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യമാണ്. ജനിച്ച കുട്ടികളുടെ കയ്യിൽ പോലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കൊടുക്കാൻ മടിയില്ലാതെ അവിടെ മൊബൈൽ ഫോണിന്റെ അടിമയാക്കി മാറ്റാൻ മടിയില്ലാത്ത മാതാപിതാക്കളെ ലജ്ജിക്കണേ, ലജ്ജിക്കണേ. ഇന്നത്തെ മക്കൾ പോകുന്നത് മോശപ്പെട്ട തലത്തിലേക്കല്ലയോ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ, ഒറ്റയ്ക്ക് ഒരു റൂമിൽ പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. പലരും വീട്ടിൽ മൂന്നാമതൊരു റൂം പിടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഒരാളെ മാത്രമായി അതിൽ താമസിപ്പിക്കുന്നത് അപകടത്തിലേക്ക് വഴിതിരിച്ചു വിടുമേ. വാപ്പ അറിയാതെ ഉമ്മ അറിയാതെ പാതിരാത്രിയുടെ സമയത്ത് തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് പുതപ്പിന്റെ മറയിലാക്കിയിട്ട് തന്റെ കാമുകനുമായി ചാറ്റിങ്ങാണ്, ചാറ്റിങ്ങാണ്. ആ കാമുകൻ അവരോട് ആവശ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിലതാകുന്ന നഗ്നമാകുന്ന ഫോട്ടോകളാണ്. തന്റെ സ്വന്തം മോന്തയുടെ ഫോട്ടോ, മുഖത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത പെണ്ണിനോട് പിന്നെ നിർബന്ധം ചെലുത്തുന്നത്, പെണ്ണേ നിന്റെ ശരീരത്തിന്റെ മാരടം എനിക്കൊന്ന് കാണണം, നിന്റെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഭാഗങ്ങൾ എനിക്കൊന്ന് കാണണമെന്നാണ്. പാവപ്പെട്ട പെണ്ണിനറിയില്ല, പാവപ്പെട്ട പെണ്ണിനറിയില്ല അവളെ വഞ്ചിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന്. ആ പെണ്ണറിയുന്നില്ല, പെണ്ണറിയുന്നില്ല. അവൾ ഓർക്കുകയാണ്, ഓർക്കുകയാ, വാപ്പ അറിയാത്ത ഈ ബന്ധം, ഉമ്മ അറിയാത്ത ഈ ബന്ധം അപകടം വരുത്താൻ ചാൻസ് ഇല്ല. കാരണം എന്റെ പ്രിയപ്പെട്ട കാമുകനുള്ളതാണ് എല്ലാം, എന്നെങ്കിലും ഒരു ദിവസം അവനിലേക്ക് ഞാൻ ഇഴുകിച്ചേരാനുള്ളതാണ്, അവനുമായിട്ട് ബന്ധപ്പെടാനുള്ളതാ, അവനെന്നെ സമർപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള ഈ അവയവങ്ങൾ അവൻ കാണുന്നതിൽ
പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വാപ്പറിയാതും അറിയാതെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് നഗ്നമാകുന്ന ഫോട്ടോകള് കാമുകന് ഷെയർ ചെയ്യുന്ന പെങ്ങളെ, അപകടമല്ലയോ, അപകടമല്ലയോ. ആ കാമുകൻ പിന്നീട് ആ ഫോട്ടോ മോർഫിങ് ചെയ്തിട്ട് നിന്റെ നഗ്നമാകുന്ന ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, യൂട്യൂബിൽ ഇടുമെന്ന് പറയുമ്പോ അത് ജനങ്ങൾ കണ്ട് വൈറലാകുമെന്ന് അറിയിക്കുമ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടി വശം വതയാവുകയാണ്. എവിടെയാണ് ഞാൻ വരേണ്ടത്, ഏത് സ്ഥലത്താണ് ഞാൻ വരേണ്ടത്, എന്ത് ഹോട്ടലിലാണ് ഞാൻ വരേണ്ടത്, ഏത് മോട്ടലിലാണ് ഞാൻ വരേണ്ടത്, ഏത് ബീച്ച് റോഡിലാണ് ഞാൻ വരേണ്ടത്, എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മുസ്ലിം പണ്ണി ഇറങ്ങി പോവുകയല്ലയോ. ഇത് പറയാനുള്ള കാരണം എന്താ, ഇത് പറയാനുള്ള കാരണം എന്താണ്? ഇന്നലെ ഈ വാഴ്ന്ന് നടക്കുന്ന ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ടപ്പുറത്തുള്ളതാകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പർദ ധരിച്ചതാകുന്ന ഒരു പച്ച മനുഷ്യനെ ഇന്നലെ പിടിച്ചു അത്രേ, ഇന്നലെ ഒരു പുരുഷനെ പിടിച്ചു അത്രേ, അവൻ പർദ ധരിച്ചുകൊണ്ട് കടന്നു വന്നവനാ. ചിന്തിക്കണേ, എന്തിനു വേണ്ടിയാണ് അവനെ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ അവൻ വെളിപ്പെടുത്തുവയാ, ഈ വാഴ്ന്നു കേൾക്കാൻ വന്ന ഒരു പെണ്ണുമായി ഞാൻ ഇഷ്ടത്തിലാണ്, ഇഷ്ടത്തിലാണ്, അവളുമായി ഒളിച്ചോടാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് പറയുമ്പോ അഴിയക്കോടുള്ള ഉമ്മ ഉപ്പ ജാഗരൂകരാകണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കളെ കഴുകന്മാര് കൊത്തിക്കൊണ്ടു പോകാറ്, റാഞ്ചി കൊണ്ടു പോകാറ്, പരിന്തിന്റെ മക്കള് വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം എത്ര മുസ്ലിം സഹോദരിമാരാണ് ഓടിപ്പോയത്. മതമൈത്രിയും മതസ്നേഹവും നമുക്ക് വേണം, അത് നിലനിൽക്കുന്ന നാടാണ്, അത് നിലനിൽക്കാൻ പരിശ്രമിക്കുന്ന സംഘാടക സമിതിയാണിത്, അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉസ്താദാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മതമൈത്രിയും മതസ്നേഹവും അന്യന്റേതാകുന്ന ബീജത്തുള്ളികൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നിക്ഷേപിച്ചിട്ടാകരുതേ. നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ അവൻ അടിച്ചുകൊണ്ട് പോയിട്ടാകരുതേ. അത്തരത്തിലുള്ള സ്നേഹമോ മതമൈത്രിയോ നമുക്ക് ആവശ്യമില്ല. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇയാക്കും വൽ ജുലൂസ മാനിസ സഹാബാ, നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വൽ ജുലൂസ മാനിസ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തഹ്ദീറിന്റെ ലഫ്ളാണ് ഇയാക്ക, 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 നീ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. വൽ ജുലൂസ മഅന്നിസ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ പെണ്ണുങ്ങൾ എവിടെയാ പോകുന്നത്? അല്ലാഹു അതിരക്ഷിക്കട്ടെ. അവർക്കൊരു ബോധമില്ല, ഒരു ബോധമില്ല, ചിന്തയില്ല. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? എന്താ ആവശ്യപ്പെടുന്നത്? സുന്ദരമാകുന്ന ജീവിതമാണോ? ഈ വാപ്പ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലത്ത് കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയല്ലേ? ഈ വാപ്പമാര് കടലിന്റെ ആഴിയിൽ പോയിട്ട് മുത്തോ പവിഴോ എന്തു വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരും, മക്കൾക്ക് വേണ്ടിയല്ലേ അവർ കഷ്ടപ്പെടുന്നത്? എന്നിട്ട് ആ വാപ്പായ ഉമ്മയെ മറക്കുന്നവർ അല്ലാഹു അതിരക്ഷിക്കട്ടെ, അല്ലാഹു അതിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹത്തിൽ ഉൾപ്പെടുത്തട്ടെ. എവിടെ പുത്തിപ്പോയി? 18 വയസ്സുവരെ തേനെ പാലെ എന്ന് വളർത്തുന്നതാകുന്ന മക്കൾ വാപ്പായ ഉമ്മയും യാതൊരുവിധ ലജ്ജയില്ലാതെ, ഇതൊക്കെ ഉസ്താദുമാർ എത്ര വാഴ്ന്നു പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ സദസ് സാക്ഷിയാണ്, ആയിരക്കണക്കിന് ആളുകളും സാക്ഷിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുമ്മനം ഉസ്താദ് തുറന്നടിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊള്ളുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുടവനാക്കുക, നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല, നിങ്ങളുടെ ശരീരം മാത്രമാണ്. എത്ര ഉദാഹരണങ്ങളാണ്, എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിൽ. നിങ്ങളുടെ ശരീരത്തെ തിന്നു കഴിയുമ്പോ എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിൽ വലിച്ചങ്ങോട്ടെറിയും, എവിടെയെങ്കിലും കഴുത്തെ കെട്ടി തൂക്കും, ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയും, കൊന്നതള്ളും, ശ്വാസം മുട്ടിച്ചു കൊന്നുകളയും. അല്ലാഹു അതിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ദാരുണമാകുന്ന മരണത്തെ തൊട്ട് അല്ലാഹു ആക്കട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും മുസ്ലിമീങ്ങൾ, ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ടും പഠിക്കുന്നില്ല നമ്മുടെ സഹോദരിമാർ. എന്താണ് ഈ പ്രേമം? എന്താ പ്രേമം? നിങ്ങളൊരു 10 സലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലി, എന്ത് കൂലിയാണ്
ആ പ്രവാചകനെ സ്നേഹിച്ച എത്ര വലിയ സ്നേഹമാണ്. അള്ളാഹുവിനെ സ്നേഹിക്ക്, ഒരു ചാണം കൂടെ സ്നേഹിച്ചാൽ ഒരു അടി ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരല്ലേ അള്ളാഹു. ഖുദ്സിയായ ഹദീസിനെ രേഖപ്പെടുത്തിയില്ലേ, എന്താ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ? എന്തിനാ നിങ്ങൾ മറ്റുള്ളവരെ? നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന റബ്ബ്, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാകുന്ന റബ്ബ്, റബ്ബിലേക്ക് നിങ്ങൾ കൈനീട്ടിൻ, പ്രവാചകനതിന് അടയാളാക്കി, നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പോകുന്നത്? അല്ലാഹു അതിരശിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ മഅ നിസാ, പുരുഷന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം, അന്യ പെണ്ണിനോടൊപ്പം തനിച്ചിരിക്കുന്നത് സൂക്ഷിക്കണം. ഒരു സഹാബി എണീറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാറുണ്ട്, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനുമായി തനിച്ചിരിക്കുന്നത് കൊണ്ട് കുറ്റമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്ക, നല്ലതുപോലെ ശ്രദ്ധിക്ക, നല്ലതുപോലെ ശ്രദ്ധിക്ക. സഹാബികൾ ചോദിച്ചു പോയി അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ. ചോദിച്ചത് നല്ല ചോദ്യമാണ്. ഒരു കുടുംബത്തിൽ ഒന്നായിട്ട് കഴിയാണ്, ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഇവരുമായിട്ട് പെണ്ണിന് ഭർത്താവിന്റെ ഭാര്യക്ക്, അതെ, ഈ സഹോദരന്റെ, ഈ സഹോദരന്റെ ഭാര്യക്ക് തനിച്ചിരിക്കാൻ പറ്റുമോ, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ബൈക്കിൽ, കാറിൽ, ഒറ്റയ്ക്ക്, ഒറ്റയ്ക്ക് ഒരു റൂമിൽ, വീട്ടിൽ കുഴപ്പമില്ല, ഒരു റൂമിലാണ് ഭാര്യയെങ്കിൽ പ്രശ്നമല്ല, ഒരു റൂമിൽ ഒറ്റയ്ക്ക് പറ്റുമോ? ഖാല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്രേ അൽഹംബു അൽമൗത്, അൽഹംബു അൽമൗത്, അൽഹംബു അൽമൗത്, സഹാബാ സഹാബാ, അൽഹംബു അൽമൗത്, സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠനാകട്ടെ അനുജനാകട്ടെ, അവനുമായി തനിച്ചി പെണ്ണിന് പറ്റൂല, ഇസ്ലാം അനുവദിക്കുകയില്ല. ഇന്ന് എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര സഹോദരിമാരാണ് ഇത് ശ്രദ്ധിക്കാതെ പോകുന്നവർ. സ്വന്തം ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാ, ഒന്നിച്ചിരുന്നു കൊണ്ട് തോളത്ത് കൈവച്ചുകൊണ്ട് യാത്ര ചെയ്യുകയല്ലയോ, യാത്ര ചെയ്യുകയല്ലയോ, ഹറാമല്ലയോ, ഹറാമല്ലയോ? പാവപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്താണ്, അവൾക്ക് അവളുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്, അവൾ ഇവിടെ അനുജന്റെ കൂടെ, ജ്യേഷ്ഠന്റെ കൂടെ, അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളുടെ കൂടെ യാത്ര നടത്തുകയാണ്, നടത്തുകയാ, ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. ഭർത്താവിനും ജ്യേഷ്ഠനും ഏതിനും എങ്ങനെ വഴിതെറ്റൂലല്ലോ പലരും. തെറ്റും ആരായി പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ തെറ്റും എപ്പോഴാണ് പിശാച് ഇടയിൽ കടന്നു വരുന്നത്? നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കും, പക്ഷെ പിശാച് ഇടയിൽ കയറിയാൽ അള്ളാഹു കാത്തിരിക്കട്ടെ, പിന്നെ അവിടെ ഉണ്ടാകുന്ന പാഠം പറയണ്ട. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഒരാണ് ഒരു പെണ്ണും കൂടി തനിച്ചാൽ ഇല്ല, വദഖല ബൈനഹുമ ശൈത്താൻ, അവർക്കിടയിൽ പിശാച് പ്രവേശിക്കും അത്രേ, ഇല്ല, വസാലിസുഹുമ ശൈത്താൻ, മറ്റൊരു റിവായത്തിൽ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവർക്കിടയിൽ മൂന്നാമതായി കടന്നു വരിക, ഒരാടും പെണ്ണും തനിച്ചിരുന്നാൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും കാര്യമല്ല. കാമുകി കാമു ായി മറ്റൊരു അന്യ പെണ്ണുമായി പല പുരുഷന്മാര് തനിച്ചിരിക്കുമ്പോ അവർക്കിടയിൽ മൂന്നാമതായി കടന്നു വരുന്നത് പിശാചായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം. അതൊക്കെ റസൂൽ എന്ന് പറഞ്ഞിട്ടില്ലേ, ദഅമാ യരീബുക്ക ഇലാ മാലാ യരീബുക്ക. അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ രണ്ട് പത്നിമാർ, ഭാര്യമാര് നിൽക്കുന്ന സന്ദർഭത്തിൽ പള്ളിയുടെ ചാരത്തിരുന്നു കൊണ്ട് നബി തങ്ങളിനെ വർത്തമാനം പറയുക. അപ്പൊ രണ്ട് സ്വഹാബികൾ അതിനെ കൂടെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ സഫിയാബിയു മാത്രമാണെന്ന് ഹദീസിലുണ്ട്. അങ്ങനെ ആ ഭാര്യയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, രണ്ട് സ്വഹാബികൾ അതിലെ കൂടെ പോയി, അള്ളാഹുവിന്റെ റസൂൽ ആരോട് വർത്തമാനം പറയുന്നുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. ഇവരെന്നാലും അങ്ങോട്ട് നടന്നുകൊണ്ട് പോകുമ്പോൾ റസൂലിന്റെ ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, അതാരാണ്? എന്റെ ഭാര്യ സഫിയയാണ്.
എന്റെ ഭാര്യ സോഫിയ സഹാബത്ത് ആശ്ചര്യപ്പെട്ടു, നബിയെ ഞങ്ങൾ അങ്ങയെ കുറിച്ച് മോശം ധരിച്ചു പോവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, അങ്ങയെ കുറിച്ച് ഒരിക്കലും ഞങ്ങൾ മോശം ധരിക്കൂല. ഞങ്ങൾക്കറിയാം അനുവദിക്കപ്പെട്ട ഏതോ സ്ത്രീകളുമായി വർത്താനം പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് വേണ്ട, ഇന്ന ശൈത്താന യജിരി മജ്റദമി, രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തിലൂടെ ഒക്കെ പിശാജ് നടക്കും, അതുകൊണ്ട് ഒരു തെറ്റിദ്ധാരണ വേണ്ട, അതിനാ ഞാനത് പറഞ്ഞത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ. അതിൽ ആദ്യമായി സൂക്ഷിക്കേണ്ടത് എന്താ? കണ്ണാണ്, കണ്ണാണ്, കണ്ണാണ്. പല സഹോദരിമാരുടെയും തെറ്റിദ്ധാരണയുണ്ട്, പുരുഷന്മാർക്ക് ഞങ്ങളെ കാണാൻ പാടില്ല, ഞങ്ങൾക്ക് അവരെ അങ്ങോട്ട് കാണാം. ഇതാണ് സഹോദരിമാരുടെ ഒക്കെ തെറ്റിദ്ധാരണ അല്ലേ? അതുകൊണ്ടാണല്ലോ വീട്ടിൽ ഒരാൾ കോളിമ്മൽ അടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അവരിങ്ങോട്ട് നോക്കുന്നത് കാണുമ്പോൾ വാതിലിന് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് നോക്കല്ലേ, നോക്കല്ലേ, ഞങ്ങൾക്ക് നിങ്ങളെ നോക്കാം, അനുവദനീയം, നിങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ പാടില്ല. അങ്ങനെയാണോ മസല? അങ്ങനെ ഇതുവരെ മസലയില്ല. ഇതുവരെ ഉള്ള മസല അന്യ പുരുഷന്മാര് അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരെയും കാണാൻ പാടില്ല, ഇതാണ് മസല. അത് ഇന്നുമല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുന്നൂർ, നിങ്ങൾ നോക്ക്, സ്ത്രീകളെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഖുർആൻ അല്ല ഹദീസ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ നിങ്ങൾ ഒറ്റക്കൊരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് പ്രവാചകന് പഠിപ്പിച്ചതിനോടൊപ്പം അള്ളാഹുവിന്റെ റസൂല് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഭൗതികമാകുന്ന അറിവ് മാത്രമായി നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കളെ MBBSന് വിടുമ്പോഴും എഞ്ചിനീയർ വിടുമ്പോഴും അതെല്ലാം കാലികമാണ്, നല്ലതാണ്. പക്ഷേ മക്കൾക്ക് ബേസിക്കായി ആത്മീയമാകുന്ന അറിവ് കൊടുക്കണേ, അടിത്തറയാകുന്ന മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണേ. ഇന്ന് പെൺമക്കളെ മദ്രസയിൽ 4ാം ക്ലാസ്സിലേക്ക് വിടുമ്പോൾ തന്നെ സമസ്തയുടെ സിലബസിൽ പഠിക്കുന്നതാകുന്ന മക്കളെ അതാ മാതാപിതാക്കൾ വിളിച്ചുകൊണ്ട് പോവയാ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പ്രായപൂർത്തിയെത്തി ഉസ്താദേ, ഇനി അവളെ പഠിപ്പിക്കേണ്ടതില്ല, എന്റെ മകളെ ഞാൻ കൊണ്ടുപോവുകയാണ്. പ്രായപൂർത്തിയെത്തി എന്ന് പറഞ്ഞുകൊണ്ട് മദ്രസയുടെ സിലബസിൽ കട്ട് ചെയ്തിട്ട് മക്കളെ കൊണ്ടുപോകുന്നത് MBBS പഠിപ്പിക്കാനാണ്, എഞ്ചിനീയറിന് വിടാനാണ്, BDSന് പറഞ്ഞേക്കുകയാണ്, നേഴ്സിംഗിന് വിടുകയാ. അവിടെയൊന്ന് പ്രായപൂർത്തി പ്രശ്നമേ അല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവ് മാത്രമായി നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കരുതേ, അപകടമാണ്, അപകടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്ക് നിങ്ങൾ പോയി നോക്കണേ, കോളേജ് കുമാരിമാരാകുന്ന സ്ത്രീകൾ അവരതാ ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും ഹോസ്റ്റലിൽ തയ്യാറായി വന്നിരിക്കുകയാ. ലിഫ്റ്റ് കിട്ടതാകുന്ന സഹോദരിമാരാണ്, ശരീരത്തിൽ കരിവളകൾ ധരിച്ചിരിക്കുന്ന സഹോദരിമാരാണ്, ഇടുങ്ങിയതാകുന്ന ജീൻസ് ധരിച്ച സഹോദരിമാരാണ്, ഇടുങ്ങിയതാകുന്ന ടൈറ്റുള്ളതാകുന്ന ടീച്ചർ ഇട്ടുകൊണ്ട് കടന്നു വന്നതാകുന്ന സഹോദരിമാരാ. തന്റെ അംഗലാവണ്യവും ആകാര സൗഷ്ടവും അന്യരാകുന്ന പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാൻ കടന്നു വന്നിട്ടുള്ള സഹോദരിയാണ്. 20,000 രൂപയ്ക്ക് വേണ്ടി, 10,000 രൂപയ്ക്ക് വേണ്ടി, 15,000 രൂപയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് പരസ്യമായിട്ട് പങ്കുവെക്കാൻ മടിക്കാത്ത മുസ്ലിം അംഗമാരാണ്, മുസ്ലിം അംഗമാരാ. അവരെവിടെയുള്ളതെന്നറിയുമോ? കേരളത്തിലെ തറവാട്ട് മഹിമയുള്ള നല്ല ഇസ്ലാമിക ദീനീചര്യയുള്ള തറവാട്ടിൽ ജീവിച്ചതാകുന്ന മക്കളാണ്, നമസ്കരിച്ചതാകുന്ന മക്കളാണ്, നോമ്പ് പിടിച്ച മക്കളാണ്, ദീനനുസരിച്ചു കൊണ്ട് ജീവിച്ച മക്കളാണ്. സമസ്തയുടേതാകുന്ന മദ്രസയിൽ 5ാം ക്ലാസ് മാത്രം വരെ പഠിച്ചതിന്റെ പേരിൽ, അഥവാ ദീനീ ബോധം ശരിക്കും പരിപൂർണമാക്കാത്തതിന്റെ പേരിൽ അവൾക്ക് വന്ന് വപിച്ചതാകുന്ന പ്രശ്നങ്ങളാ. അന്യരാകുന്ന പരപുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. പ്രവാചകൻ അവസാനമായി പറയുകയാണ്, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്,
ഹിജാബ് വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ സാബത്തേ സാബത്തേ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ സാബാ നിങ്ങളുടെ പെൺമക്കൾക്ക് നിർബന്ധമായും ഖുർആൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുന റസൂലുള്ളാഹി എന്തിനാ സൂറത്തുൻ നൂർ പറഞ്ഞത്? അതിൽ ഒരുപാട് മസലകളുണ്ട്, മടിച്ചിരിക്കേണ്ട മസലകൾ കുറച്ച്. അതിൽ പെട്ടതാണ് ഇത്. ഏത്? കണ്ണിനെ സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ ഇതേപോലെ പുരുഷന്മാരെ പറ്റിയും അല്ലാഹുവോട് പറഞ്ഞു. وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم. അല്ലയോ നബിയേ നബിയേ, അവിടുന്ന് മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്കും പറഞ്ഞു കൊടുക്കണേ, കണ്ണ് ചിമ്പണേ കണ്ണ് ചിമ്പണേ. എന്തിനെ തൊട്ട്? എന്തിനെ തൊട്ട്? അനിൽ ഹറാമി വ്യക്തമാണ്, ഹറാമിനെ തൊട്ട് കണ്ണ് ചിമ്മ. സീരിയല് സിനിമ ഇത് മാത്രമല്ല, അന്യരാകുന്ന പുരുഷന്മാരുമായിട്ടുള്ള ദർശനം പാടില്ല, അശ്ലീല പടങ്ങൾ കാണുമ്പോൾ പാടില്ല. ഇപ്പൊ വാട്സാപ്പിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുക കുടുംബത്തിന്റെ, എന്നിട്ട് എന്താ, രാവിലെ കഴിച്ച പൊറോട്ട കൂടി ഇട്ട് കൊടുക്കും, ബീഫ് ഇട്ട് കൊടുക്കും, കൊള്ളാന്ന് കുറെ സിമ്പിൾ ഇങ്ങനെ കാണിച്ച് പിന്നെ മെസ്സേജ്. ഇതാ ഇതാ ഗ്രൂപ്പ്, അല്ലാഹു തിരച്ചിട്ട്, ഇതിനാണ് ഗ്രൂപ്പ്. അപ്പോണ്ട് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, നല്ല മീൻകറി വെച്ചതാകുന്ന പാത്രവും അതിന്റെ ചട്ടിയും അതിന്റെ കലവും ഒക്കെ, മീൻ കഴുകുന്നതും വെട്ടുന്നതും ഒക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ കണ്ടിട്ട് ഓരോരുത്തരും ലൈക്ക് അടിക്കുക, ഇതാണ് ഗ്രൂപ്പ്, അല്ലാഹു തിരക്ഷിക്കുക. ഇതിനാണ് ഗ്രൂപ്പ്. നമ്മുടെ ദീനിയായ മസലകൾ ചർച്ച ചെയ്യേ, എത്ര വിഷയങ്ങൾ നമുക്ക് അവിടെ ചർച്ച ചെയ്യാം, എത്ര വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇറച്ചി കഴിയുമ്പോ തന്നെ ശ്രദ്ധിക്കേണ്ട എത്ര മസല പറയുമ്പോ ഇങ്ങനെ നേരം വെളുക്കുന്നവരോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇറച്ചി പലരും കഴിയുന്നത് എങ്ങനെയാ, കൊണ്ടുവന്ന ഒരു പാത്രത്തിലോട്ട് ഒന്നായിട്ട് മൂന്നിൽ ഇറച്ചി വാങ്ങിയിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇടും, എന്നിട്ട് അതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കളകളകളാന്ന് രണ്ടു മൂന്ന് ഇളക്കിളക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് വേവിക്കും. അതെന്താണ് സംഭവം? നജസാണ്, അഥവാ കഴിക്കാൻ പാടില്ല, ഹറാമാണ്, അല്ലാഹു തിരക്ഷിക്കുക. എന്തോ സാ പറഞ്ഞു, കഴുകിയിട്ടല്ലേ കൊണ്ടുപോയിട്ട്. കഴുകല് ശരിയായില്ല, കഴുകല് ശരിയായില്ല. ഓരോ കോട്ടയും കൂടെ എടുത്തിട്ട് അത് കഴുകി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പൈപ്പിന്റെ വെള്ളം നല്ലതുപോലെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പൊ ഫുള്ള് വെള്ളം ഇതിലൂടെ ഊർന്ന് ഊർന്ന് താഴേക്ക് പോകണം. രക്തം നജസാണ്, ഈ രക്തത്തിനുള്ളിൽ നിന്നാണ്, അഥവാ വെള്ളത്തോടു കൂടി കലർന്ന് കിടക്കുന്ന രക്തത്തിൽ നിന്നാണ് നീ മാംസം കോരി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കുക്കറിലോട്ട് ഇടുന്നു, അപ്പൊ എന്തായി? നജസാണ്, അല്ലാഹു തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഇന്നെങ്കിലും നമുക്ക് ഇറച്ചി വെക്കാൻ പഠിച്ചു ഇന്ന് മുതൽ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പറഞ്ഞൊരു മസലയാണ് ഇത് പറഞ്ഞത്. നിങ്ങൾ ഞാനിതൊരു സാധാരണ, അപ്പൊ ഇങ്ങനെയുള്ള മസലകൾ ഇറച്ചി ചെയ്യേ, ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോ ഈ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇറച്ചി ചെയ്യും. പിന്നെ ഉസ്താവന്മാരും അഹലിലെ ഉസ്താവന്മാർക്കൊക്കെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി ഇന്ന് എന്താ നീ ഉസ്താവിന് വെച്ച് കൊടുക്കാൻ പോകുന്ന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ എല്ലാ ഉസ്താവന്മാരും ഇവിടെ തന്നെ ഇമാമത്ത് പിടിക്കും. അള്ളാഹു നമ്മുടെ ഉസ്താവന്മാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ മുത്തല്ലീങ്ങൾ അള്ളാഹുവർക്കൊക്കെ ആഫിയാനുമിനെ എത്തി തരട്ടെ. നല്ല നാട്ടുകാരാണ്, നല്ല നാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ ദീനിനോട് വല്ലാത്ത കൂറുള്ളവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറോട്ട്. അപ്പൊ നമ്മുടെ കൂട്ടായ്മ ഒക്കെ അത്തരത്തിലാകട്ടെ. ഇങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. കൊച്ചുകുട്ടികൾ മൂത്രം ഒഴിക്കും, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുക, ഒരു ബക്കറ്റ് എടുത്ത് ഒന്നായിട്ട് അവിടെ വെള്ളം ഒഴിക്കും, അത് മൊത്തം കൊണ്ട് നെരസായി ആ സ്ഥലം ഒന്നായിട്ട് നെജസായി, ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് കുറച്ചുകൊണ്ട് ഒഴിച്ചിട്ട് ഒഴിച്ച് ചൂര് വെച്ച് രണ്ടടി രണ്ടടി അവിടേക്ക് നിൽക്കാടെ മുണ്ടിലോട്ട് നിറച്ച് നോക്കാട് കയറുന്നു, പിന്നെ ഉള്ളിലേക്ക് നിൽക്കാറില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ടുവന്നിട്ട്, ഉണക്ക തുണി കൊണ്ടുവന്നിട്ട് ആദ്യം ആ മൂത്രം അതിന് അയിനിൻ നെജസ് കട്ടിയാകുന്ന നെജസം കൊണ്ട് പഠിച്ച് ആദ്യം എടുക്കുക. എന്നിട്ട് രണ്ടാമത് അല്പം വെള്ളം ഒഴിച്ച് എന്നിട്ട് അതങ്ങോട്ട് പഠിച്ചെടുത്ത്, മൂന്നാമത് വെള്ളം ഒഴിച്ച് അതും കൂടി ഇങ്ങോട്ട് എടുത്താൽ ഓക്കെ സംഭവം. അല്ല, ചൂര് കൊണ്ടുവന്നിട്ട് പരത്തല്ല വേണ്ട, അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് തന്നെ പാലുകുടി മാറാത്തതാകുന്ന കൊച്ചുകുട്ടികൾ, ആൺകുട്ടികളുടേതാണെങ്കിൽ ആ മൂത്രത്തിന് പാലുകുടി മാറാത്ത കുട്ടികളാണെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തളിച്ചാൽ മതി, ശുദ്ധിയാവും. ആൺകുട്ടികളുടേത് പാലുകുടി മാറാത്ത കൊച്ചുകുട്ടികൾ, പെൺകുട്ടികളുടേതാണെങ്കിൽ എന്ത് ചെയ്യണം, എത്ര പാല് കുടിച്ചാലും ശരി, പാല് കുടിക്കാത്താണെങ്കിലും ശരി, അവിടെ കഴുകി വിടണം. ഈ പറഞ്ഞ പോലെ തുടച്ച് വൃത്തിയാക്കി കഴുകി വിടണം.
മസ്അലയാണ്. ഞാനിപ്പോ അങ്ങനെയൊക്കെയുള്ള മസ്അലകൾ നമുക്ക് ചർച്ച ചെയ്തുകൂടെ? ഗ്രൂപ്പുകളൊക്കെ അത്തരത്തിലുള്ളതാക്കി എടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ ഇത് വന്നതും പോയതും ചർച്ച ചെയ്തതും എടുത്ത ഡ്രസ്സിന്റെ ഫോട്ടോയും ഷൂവിന്റെ ഫോട്ടോ ഒക്കെ ഇതിലോട്ട് ഇട്ടിട്ട് ഇതാണ് ഗ്രൂപ്പ്. നമ്മുടെ എത്ര എം പികൾ അല്ലെങ്കിൽ എത്ര ജീവിതത്തിന്റെ സമയങ്ങളാണ് ഇങ്ങനെ പാഴാക്കുന്നത്? നമ്മൾ ഇതിനകത്തൊക്കെ റീചാർജ് ചെയ്യല്ലേ? ഈ പൈസ മുഴുവൻ നമ്മൾ മോശപ്പെട്ട തലത്തിലേക്കല്ലേ കൊണ്ടുപോകും? ഇതിനൊക്കെ ഹിസാബ് പറയേണ്ട നാളെ, ഹിസാബ് പറയേണ്ട നാളെ. അല്ലാഹു കാത്തിരി ശിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിത ചുറ്റുപാട് കൊണ്ടുപോകാൻ പാടില്ല, പാടില്ല, പാടില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരി ശിക്കുമാറാവട്ടെ. ബിസല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണ് സൂക്ഷിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, യഗ്ഫുള്ളുന വയഹ്ഫളുന മിൻ ഫുറൂജഹുന്ന, അവരുടെ കണ്ണ് ചിമ്മുക, അവരുടെ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുക. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന് കണ്ണ്. എന്താ കണ്ണിനെ ആദ്യം പറഞ്ഞത്? കണ്ണിലൂടെയുള്ള നോട്ടത്തിലൂടെയെ അവന്റെ ജനനേന്ദ്രിയത്തിലേക്കുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് അവന്റെ തലച്ചോർ എത്തിപ്പെടുകയുള്ളൂ. ഒരു പെണ്ണിനെ കാണുമ്പോഴേ അവരുടെ സൗഷ്ഠവം, ആകാര സൗഷ്ഠം കാണുമ്പോഴേ ഉള്ളൂ. അവളുമായിട്ട് സ്നേഹിക്കണം, പ്രേമിക്കണം, അവളെ ഒന്ന് കാണണം, അവളുമായി ഒന്ന് സംസാരിക്കണം, ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ സെക്ഷനാണ്. കണ്ടില്ല എങ്കിൽ, കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത? അള്ളാഹു നമ്മുടെ കാഴ്ചയെ നിലനിർത്തി തരുമാറാവട്ടെ. കാഴ്ച ജീവിതത്തിൽ പോയവർക്ക് അള്ളാഹു ഇത് തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് വലിയൊരു വിഷയമാണ്. വിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ കണ്ണ് നീ സൂക്ഷിക്കണേ, കണ്ണ് സൂക്ഷിച്ചാൽ നീ രക്ഷപ്പെട്ടു, നരകത്തെ തൊട്ട് നീ കാക്കപ്പെട്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞങ്ങൾക്ക് കേട്ടോ രണ്ടാമത്തെ ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ മല ഐനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിന്നാ. ഹദീസ് ദൈഫാണെന്ന അഭിപ്രായമുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഭയപ്പാടിന് വേണ്ടി പറയാം, തർഹീബിന് വേണ്ടി പറയാം. എന്താണ് സംഭവം? മൻമല ഐനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിന്നാർ. ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചതായ മുഅ്മിനുണ്ടോ മുഅ്മിനത്തുണ്ടോ? സീരിയൽ കണ്ടുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും സമയങ്ങളെ ചെലവഴിച്ചവരുണ്ടോ? ഇശാമകര് പിന്നിടയിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഉമ്മമാരെ, ഇശാ കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വന്നുകൊണ്ട് ആ നമസ്കാരത്തിൻ്റെ കൂലി മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോൾ കളി കൊണ്ടും സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സമയങ്ങൾ ചെലവഴിക്കുന്നതായ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, 12 മണിയാകുമ്പോ കയറി വരുന്ന പൊന്നുമോ, അതുവരെ കൂട്ടുകാരും ഒത്തുകെട്ട് അഴുക്കോട് അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് വാട്സാപ്പും ഫേസ്ബുക്കുമായി ചാറ്റിങ്ങിലൂടെ സമയം ചെലവഴിച്ച സഹോദരനാ, ദുഹറില്ല, അസറില്ല, മഗ്‌രിബില്ല, ഇശാ ഇല്ല, ഒരു വഖ്ത് പോലും നമസ്കരിക്കാതെ വീട്ടിലേക്ക് കടന്നു വരുന്ന പൊന്നുമോനോട് വാപ്പ ചോദിക്കുകയാണ്, ഉമ്മ ചോദിക്കുകയാണ്, മോനെ, എന്റെ പൊന്നുമോനെ, നീ വല്ലതും കഴിച്ചോ നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നില്ല. നീ എന്തേ നമസ്കരിക്കാനത്, എന്തേ നിന്നെ പള്ളിയിൽ കണ്ടല്ലോ, പള്ളിയിൽ കണ്ടില്ലല്ലോ എന്ന് വാപ്പ ചോദിക്കുന്നില്ല. നമസ്കരിച്ചിട്ട് വാ പൊന്നുമോനെ, ആഹാരം വിളമ്പാമെന്ന് പറയുന്ന ഉമ്മമാർ ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ മക്കള് മാതാപിതാക്കൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുകയാണ്. പ്രായമെത്തിയതാകുന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ ഇന്നത്തെ മക്കൾക്ക് മടിയില്ല, മടിയില്ല. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുക, ആ മക്കള് വന്നിരുന്നു കൊണ്ട് സിനിമ കണ്ടാൽ, ആ മക്കള് വന്നുകൊണ്ട് പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിയിട്ട് തന്റെ കൂട്ടുകാരൻ തനിക്ക് റീചാർജ് ചെയ്ത് തന്ന മൊബൈൽ ഫോണിലൂടെ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമകളും ബ്ലൂ ഫിലിമുകളും കണ്ടുകൊണ്ട് രാവുകളെ ത്രസിപ്പിക്കുന്നവരെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മൻമല ഐനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരി മിന്നാർ. ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് നിറച്ചതായ ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അവരുടെ കണ്ണിൽ നാളെ നരകത്തിലെ വെച്ചുകൊണ്ട് പഴിപ്പിച്ചതായ ആണികൊണ്ട് സോറുമയിട്ട് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിച്ചതാകുന്ന ആണി കൊണ്ട് കണ്ണിന് സുറുമയിട്ട് കൊടുക്കും അത്രേ എന്ന് നബിയുനാ
റസൂലുള്ളാഹി ചിന്തിച്ചു നോക്ക്. മറ്റൊരു ഹദീസിൽ അവന്റെ കണ്ണിലേക്ക് മുഴുവനും തീ കൊണ്ട് നിറയ്ക്കും, നരകത്തിന്റെ തീച്ചാലുകൾ കൊണ്ട് നിറയ്ക്കും മുഹമ്മദ് റസൂലുള്ളാഹി. അള്ളാഹു കാത്തിരിശിക്കുമാറാവട്ടെ. എന്താണ് ഒന്നാമതായി പറയുന്നത്? നരകത്ത് തൊട്ട് കാക്കാൻ കണ്ണ് സൂക്ഷിക്കുക, കണ്ണ് സൂക്ഷിക്കുക. സഹോദരിമാരോട് പറച്ചിട്ടുണ്ട്, നമുക്കെന്താ പ്രശ്നം? നമ്മൾ പെണ്ണുങ്ങളെ ആണുങ്ങളെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അവരെ നോക്കാം, കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് നോക്കരുത് ഒരാളും. ഇതാണ് കണ്ടീഷൻ. അത് പഠിക്കാത്തത് കൊണ്ടാ ചരിത്രം പഠിക്കണ്ടേ? ഐഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം, പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരുടെ ചരിത്രമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം. ബഹുമാനപ്പെട്ട മൈമൂന ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുന്തു ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിയുടെ അടുക്കൽ ഇരിക്കുകയാ, വഇന്ദഹു ഉമ്മു സലമ, നബിയുടെ അടുക്കൽ ഉമ്മു സലമയും ഉണ്ട്. ആരാ ഉമ്മു സലമ? ഉമ്മു സലമ ബീബി ആരാ? നമുക്കല്ല അറിയാം, ഉമ്മു സലമ വേറെ ഏതോ പെണ്ണ്, നബിയടുത്ത് ഏതോ ഒരു പെണ്ണ് വന്നിരുന്നു. ഇത് നാളെ പറഞ്ഞു നടക്കും. ഉമ്മു സലമ എന്ന് പറഞ്ഞാൽ നബിയുടെ ഭാര്യയാണ്. നമുക്കെന്തറിയാം സത്യത്തിൽ? നമുക്ക് നബിയുടെ ഭാര്യമാരാരെന്നറിയും, മക്കൾ എന്താണെന്നറിയും. നമുക്ക് ഇപ്പോഴും നല്ലപോലെ അറിയാം വിരാട് കോഹ്ലി ആരാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്, മൂപ്പര് നാട്ടുകാർ കൊടുത്ത പണി എന്താണ്, ഇതൊക്കെ നമുക്കറിയാം. അല്ലേ, ഇവര് അധികാരത്തിലേറ്റപ്പോ പറഞ്ഞില്ലേ എല്ലാവർക്കും ഞാൻ ജോലി കൊടുക്കും എന്ന് പറഞ്ഞില്ലേ? സംഭവം ജോലി കൊടുത്തില്ലേ? എല്ലാരും ഇപ്പൊ ബാങ്കിൽ പോകുന്നില്ലേ? കറക്റ്റല്ലേ പറഞ്ഞത്? എല്ലാവർക്കും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞ്, നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. പ്രായം ചെന്ന ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ജോലിയാണ്, എല്ലാവരും പോവാണ് ബാങ്കിൽ പോയി. അപ്പൊ അവരുടെ പേരറിയാം, അവരുടെ ഭാര്യമാരുടെ പേരറിയാം, അവര് തലാക്ക് ചെല്ലിയ ഭാര്യയുടെ പേരറിയാം, ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്തറിയില്ല നമുക്ക്? നമുക്ക് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേര്, പ്രവാചകന്റെ ഭാര്യമാരുടെ പേര് ഇപ്പോഴും നമുക്കറിയൂല. ശരിയല്ലേ? പറഞ്ഞു അവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് ഉമ്മു സലമ. ഉമ്മു സലമ, ഉമ്മു സലമ ബീബി പ്രവാചകന്റെ ചാരത്തിരിപ്പുണ്ട്, ഞാനതാ പ്രവാചകന്റെ വലതുവശത്തും ഇരിപ്പുണ്ട്. ആര് പറയാ? മൈമൂന ബീബി പറയാ, രണ്ടുപേരും രണ്ട് ഭാര്യമാരും നബി തങ്ങളുടെ അടുത്ത്. ഭർത്താനൊക്കെ പറഞ്ഞില്ല, അങ്ങനെ വേണം ഭർത്താക്കന്മാർ, അങ്ങനെ വേണം. അല്ലാതെ പകലും തീയോളം പണിയെടുത്തിട്ട് വൈകിട്ട് വന്നിട്ട് നേരെ ചോറ് വിളമ്പെന്ന് പറഞ്ഞ് ചോറും കഴിച്ചിട്ട് മാറിക്കടന്ന് ഉറങ്ങുക, അതല്ല. അഞ്ചു മിനിറ്റ് സ്വന്തം ഭാര്യയുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ ഞാനിപ്പോ ഇപ്പം പറയുന്ന ഒരു വിഷയമുണ്ട്, തലാഖ് എന്ന് പറഞ്ഞൊരു വിഷയം. തലാഖ് തമാശയല്ല, വലിയ ചർച്ചയുള്ള വിഷയമാണത്. ഇൻഷാല്ലാ നമുക്ക് പിന്നീട് സംബന്ധിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്, ഭർത്താക്കന്മാരോട് എങ്ങനെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരോട് പെരുമാറേണ്ടത്, ഭാര്യമാരെങ്ങനെയാണ് ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടത്, അത് കറക്റ്റായി കൊണ്ടുപോയാൽ ജീവിതത്തിൽ ഒരിക്കലും തലാഖ് ഉണ്ടാവൂല. അതൊക്കെ ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. സൂറത്ത് നിസാഇലെ ആയത്ത് ഓതിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഐക്യത്തോടുകൂടി സ്നേഹസമസരണമാകുന്ന പെരുമാറ്റത്തോടുകൂടിയുള്ള ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തലാഖ് പോലെയുള്ളതാകുന്ന വിഷയത്തിലേക്ക് എടുത്തു ചാടാതെ ജീവിതത്തിൽ സന്തോഷകരമാകുന്ന ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും പിണക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ ഇണക്കത്തിലേക്ക് കൊണ്ടുവരാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് ഭാര്യമാരെ അടുത്തടുത്തിരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ പറയുകയാണ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മി മക്തൂം അങ്ങോട്ട് കടന്നു വന്നു. ഫജാ ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന കണ്ണു കാണാത്ത അന്ധനായ മനുഷ്യൻ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. فقال النبي صلى الله عليه وسلم الله ان رسول പറഞ്ഞു അത്രേ يحتجب منه അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ, മറഞ്ഞു നിൽക്കണേ, അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കണേ. ആരാ പറയുന്നത്? ഒരു ഭർത്താവിന്റെ കടമയാണ്. ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്ക്, എല്ലാരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളെന്താ ചെയ്യുക? നമ്മുടെ ബിസിനസ് നടക്കാൻ വേണ്ടി പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു പരിപാടിയാണ് ഭാര്യയെ ഒടിപ്പിച്ച് ഉരുത്തി റെഡിയാക്കി കൊണ്ടുവന്നിട്ട് മുതലാളിയാകുന്ന യജമാനെ കൈ ഒടിപ്പിക്കുക. ഇപ്പോഴത്തെ ഒരു സമ്പ്രദായമാണ്. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. എന്നിട്ട് ബിസിനസ് ഡീൽ ചെയ്യുക. ബിസിനസ് ഡീൽ നടക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ സ്വന്തം ഭാര്യയുടെ കൈ മറ്റൊരുത്തിന് വേണ്ടി ഷെയ്ക്കാൻ കൊടുത്ത് മുതലാളിക്ക് വേണി വന്നാൽ അല്ലാതെയും ചെയ്തു കൊടുക്കും. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ.
ഇങ്ങനത്തെ കാലഘട്ടമാണിത്. ഇങ്ങനത്തെ കാലഘട്ടം അല്ലാഹു കാത്തിരിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണ്. ആ പ്രവാചകൻ ഒരു ഭർത്താവുമാണ്. ഭർത്താവിന്റെ കടമയാണ് ഭാര്യമാരോട് പറയണേ, ആരെങ്കിലും വന്നാൽ ഇഹ്തജിബാ മിൻഹു, വീടിന്റെ അകത്തിരിക്കണേ അകത്തിരിക്കണേ, പുറത്തിറങ്ങി നടക്കരുത്, ഇങ്ങനെ ചാടി വെളിയിലോട്ട്, ആ പരിപാടി വേണ്ട. ഏത് കൂട്ടുകാരും വന്നാലും ശരി, അകത്തിരിക്കണം. അകത്തിരിക്കണം. ആരാ ഇത് പഠിപ്പിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മ സലമ ബീവിയും മൈമൂന ബീവിയും രണ്ടുപേരും ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അത്രേ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. നബിയേ നബിയേ, ഈ വന്നതാകുന്ന ഇബ്നു മക്തൂം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ? മനുഷ്യനല്ലയോ? അദ്ദേഹം വന്നുകൊണ്ട് അവിടുത്തെ ചാരത്ത് വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിൽ ഞങ്ങൾക്ക് എന്താണ് കുഴപ്പമുള്ളത് നബിയെ? അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ? അലൈസ ഹുവാമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, ഞങ്ങളെ അദ്ദേഹം കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയ പോലുമില്ലല്ലോ, പിന്നെന്തിനാണ് ഞങ്ങൾ മാറി നിൽക്കേണ്ടത് നബിയേ നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ സലമ, പ്രിയപ്പെട്ട മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ കാണുകയില്ലയോ? അഫം യാവാനി അന്തുമാ അലസ്തുമാ തുബ്സിറാനിഹി, അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ലതാണ്, സമുദായത്തിന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാ. അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, കണ്ണ് കാണാത്ത മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞിട്ട് ആവശ്യം പൂർത്തീകരിച്ച് പോകുമ്പോ ഞങ്ങൾ എന്തിനാണ് നബിയെ അകത്തേക്ക് പോകുന്നത്? നബിയെ, അദ്ദേഹം ഞങ്ങളെ കാണില്ലല്ലോ എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ ഭാര്യമാരോട് ദീൻ പഠിപ്പിക്കുകയാണ്, തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്, അഫാമിയാവാനി അന്തുമാ, അല്ലയോ ഉമ്മു സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകൾക്കും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? അത് പാടില്ല, അത് പാടില്ല ഉമ്മു സലമ, അത് പാടില്ല മൈമൂന, അതുകൊണ്ട് കൂടുതൽ വർത്തമാനമില്ല. മറഞ്ഞു നിൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അപ്പൊ എന്താ വേണ്ടത്? മറഞ്ഞു നിൽക്ക, ഭർത്താവിനെ അനുസരിക്കുക, അതാണ് മെയിൻ. ഭർത്താവ് ദീനി ബോധമുള്ള ആളായിരിക്കുക. കച്ചവടക്ക് റാഹത്താകാൻ വേണ്ടി മുതലാളിയുടെ അടുത്ത് കൊണ്ടുവന്നുണ്ട് ഭാര്യയെ കൊണ്ടു നിർത്തുന്ന ഒരു ഗതി. ഇന്നിപ്പോ നിങ്ങൾ നോക്ക്, സ്ത്രീകൾ കച്ചവട ചരക്ക പരസ്യങ്ങൾ മാത്രമല്ല, കടയിൽ കച്ചവടം കിട്ടണമെങ്കിൽ നല്ല പെൺകുട്ടിയെ പിടിച്ചെടുത്തു. പഴയ കാലത്ത് ഏതെങ്കിലും താത്തായിരുന്നു, അവര് പാത്രം തുറന്നിട്ട് മുട്ടായി കൊടുത്തിട്ടൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം 18-20 വയസ്സുള്ള സഹോദരിമാരെ പിടിച്ചെടുത്തിരിക്കും. എന്താ കാരണം? റീചാർജ് ചെയ്യുക, പിന്നെ മൊബൈൽ അടയാണ് പറയണ്ടേ, പിള്ളേർക്കൊക്കെ റീചാർജ് ചെയ്യണം. ജിയോ സിം ആയിട്ട് വരുമ്പോൾ പിന്നെയും ചെല്ലുക റീചാർജ്, അവൻ അറിയുന്നില്ല, റീചാർജ് ചെയ്ത് തരാനോ. കാരണം എന്താ? പെൺകുട്ടികളാണ് കടയിൽ നിൽക്കുന്നത്. ഹറാമാകുന്ന കാഴ്ച, അങ്ങനെ കാഴ്ച വെക്കുന്ന ആള് നരകത്തിൽ നിന്ന് മോചനാവോ? ഒരിക്കലുമില്ല. കണ്ണിനെ സൂക്ഷിക്കുന്നവനാണ് നരകത്തെ തൊട്ട് മോചിതരാവുക എന്ന് നബിയുനാഹി. ഹബീബായ നബി തങ്ങള് മൂന്ന് ആളുകളുടെ കണ്ണ് നരകത്തിൽ കടക്കൂല, അഥവാ നരകം അവർ കാണൂല, നരകത്തിൽ അവർ പ്രവേശിക്കൂല എന്ന് പറഞ്ഞതിൽ ഒന്നാമതായി പറഞ്ഞത് കണ്ണ് സൂക്ഷിക്കുന്നവരാണെങ്കിൽ, രണ്ടാമതായി നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഐനുൻ സഹറത് ഫീ സബീലില്ലാ.
തന്റെ കണ്ണുകൊണ്ട് പാതിരാത്രി സമയത്ത് അശ്ലീലത കാണാതെ നമസ്കാരത്തോട് നോമ്പ് പിടിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് പകൽ കഴിഞ്ഞതാകുന്ന മനുഷ്യൻ രാത്രിയിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാ ദിക്ര ചൊല്ലിക്കൊണ്ട് കഴിയുന്നതായ മനുഷ്യനാണ്, നമസ്കരിക്കുന്ന ഉമ്മയാണ്, ദീനീ ബോധമുള്ളതാകുന്ന സഹോദരനാണ്, ദിക്റും ഔറാദുമായി രാത്രിയെ ഉറക്കമൊഴിച്ചുകൊണ്ട് നിൽക്കുന്നതായ ആളാ. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകള് നാളെ മഹ്ശറയിൽ ഒരിക്കലും നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? റഹിമല്ലാഹു റജുല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ചരിത്രം കൂടി പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിരമിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സഹാബത്തെ റഹിമല്ലാഹു റജുല, ഒരു മനുഷ്യൻ അല്ലാഹു കരുണ ചെയ്യട്ടെ, എങ്ങനത്തെ സഹോദരൻ എന്നറിയുമോ? ഖാമ ഫില്ലൈൽ, രാത്രിയിൽ എണീറ്റിരിക്കുകയാണ്, എന്നിട്ട് നമസ്കരിക്കുകയാണ്, നമസ്കരിക്കുകയാ തഹജ്ജു നമസ്കരിക്കുന്നതായ മനുഷ്യനാണ്. വഅയ്ഖല അഹ്ലഹു, അവന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തെ, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, അവന്റെ മക്കളെ വിളിച്ചുണർത്തുകയാ നമസ്കരിക്കാൻ വേണ്ടി പറയുകയാണ്. സുബയ്യയുടെ ബാങ്ക് വിളിക്കുമ്പോ സ്നേഹത്തോടുകൂടി വിളിച്ചുണർത്തുകയാണ്. ഭാര്യ വിലങ്ങി നിൽക്കുമ്പോ എനിക്ക് സുഖമില്ല, ഞാൻ അല്പം കൂടി കടക്കട്ടെ എന്ന് കളവ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാര്യയെ, അവളുടെ മുഖത്തെ സ്നേഹത്തോടുകൂടി വെള്ളം തളിച്ചുകൊണ്ട് എണീപ്പിക്കുന്നതായ ഭർത്താക്കന്മാരുണ്ടോ? അവർക്ക് കരുണ ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയാ, അല്ലാഹുവിന്റെ റസൂലാണ് ദുആ ചെയ്തിരിക്കുന്നത്. ഉത്തരം കിട്ടാതിരിക്കോ? അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എന്ത് വേണം? നിസ്കരിക്കണം. എന്ത് നിസ്കരിക്കണം? രാത്രി രണ്ടരക്കാത്ത തഹജ്ജു നമസ്കരിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ, ആദ്യം പറഞ്ഞതുപോലെ, ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ പൊട്ടിക്കരുത് ദുആയിരക്ക. പൊട്ടിക്കരുന്നുകൊണ്ട് റബ്ബിലേക്ക് ദുആയിരക്ക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അല്ലാഹുവിന്റെ റസൂല് പിന്നെയും പറയും ഒരു ഹദീസ്, വറഹിമല്ലാഹു ഇംറാഅതാ, ഒരു പെണ്ണിനും കൂടി അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ, അഥവാ ഒരു ഭാര്യയ്ക്കും അല്ലാഹു കാരുണ്യം ചൊരിയട്ടെ. എങ്ങനത്തെ ഭാര്യ എന്നറിയുമോ? ഖാമത്ത് ഫില്ലൈൽ, രാത്രിയിൽ അവൾ എണീക്കുകയാണ്, എണീക്കുകയാണ്. വഅഖദത് അഹ്ലഹാ, അവളുടെ കുടുംബത്തെ അവൾ വിളിച്ചുണർത്തുകയാണ്. രാത്രി നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരുത് ദുആയിരക്കുന്ന ഭാര്യ, അല്ലാഹുവേ ഞങ്ങൾക്ക് വീടില്ല റബ്ബേ, നല്ല വീട് നൽകണേ അല്ലാ, എന്റെ പാവപ്പെട്ട ഭർത്താവ് കിടന്നുറങ്ങുന്ന റബ്ബേ, പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്ത പട്ടിണി പാവമാണ്, നീ പൊറുത്തു കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് നൽകണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, വിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. പൊട്ടിക്കരയി പെണ്ണേ, പടച്ചറപ്പിലേക്ക് മുറിഞ്ഞു വീഴ് പെണ്ണേ, അല്ലാഹു ഉത്തരം ചെയ്യുമേ ചെയ്യുമേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ പെണ്ണ് നമസ്കരിച്ച് ദുആയിരുന്നു കൊണ്ട് ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. നമസ്കരിക്കാൻ വേണ്ടി പറയുമ്പോ ക്ഷീണിതനായി കിടക്കുന്ന, അലസനായി കിടക്കുന്ന ഭർത്താവ് ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്ന് പറയുമ്പോ, എന്റെ ഭർത്താവേ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കണ്ടയോ, നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഒരുമിക്കണം, നരകത്തെ തൊട്ട് മോചനം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തുന്നതാകുന്ന പെണ്ണില്ലയോ, ആ ഭർത്താവ് പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചാല് റഹിമല്ലാഹു ഇംറാഅതാ, ആ പെണ്ണിനും അല്ലാഹു കാരുണ്യം ചൊരിയുമെന്ന് നബിയുനാ
റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. രാത്രി സമയത്ത് എണീറ്റിരുന്നു കൊണ്ട് പൊട്ടിക്കരുത് കൊണ്ട് ദുആയിരുന്നു, നരകമോചനം കിട്ടുന്ന ആളുകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ട് കണ്ണുകളെ പറഞ്ഞു, ഇനി ഒരു കണ്ണു കൂടി ഉണ്ട്. ഏതാണത്? പൊട്ടിക്കരയുന്ന പെണ്ണി, പൊട്ടിക്കരയുന്ന സഹോദരൻ. ഒരു മനുഷ്യനാണ്, ഒരു സഹോദരനാണ്. വഅയ്നുൻ, ഒരു കണ്ണാണ്, കണ്ണാണ്. എങ്ങനത്തെ കണ്ണെന്നറിയുമോ? രാത്രി മുഴുവനും ഇരുന്നു കൊണ്ട് കരയുന്ന കണ്ണാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതാകുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നരകമോചനം നൽകുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് കണ്ണീര് അല്പമെങ്കിലും ഇത്തിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹു കൂട്ടത്തിലെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കൂട്ടത്തിലെങ്കിലും നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മിസ്ല റഇസി ദുബാബ്, ഒരു ഈച്ചയുടെ അളവിൻ പ്രകാരമെങ്കിലും കണ്ണുനീര് റബ്ബിനെ ഓർത്ത് നരകത്തെ ഓർത്തുകൊണ്ട് കരയുന്ന ആളെ അള്ളാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി. അത് പറയാനാണ് ഞാൻ ഇത്രയും ഉങ്ങേരി. അത് പറയാനാണ് മൂന്ന് കൂട്ടരുടെ നരകമോചനത്തെയാണ് നമ്മൾ ഇന്ന് ആകെ വിവരിച്ചത്. ഒന്ന്, കണ്ണിനെ സൂക്ഷിക്കുന്ന ആള്. മറ്റൊന്ന്, ഉറക്കമൊഴിച്ചുകൊണ്ട് കണ്ണ് ഇബാദത്തെടുക്കുന്ന ആള്. എങ്ങനെ ഇബാദത്തെടുക്കുക? സിനിമയും സീരിയലും കണ്ട് ഇബാദത്തെടുക്കല്ല, പിന്നെന്താ? അത് ഇബാദത്തല്ലല്ലോ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉറക്കമൊഴിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നമസ്കാരം, ദിക്ർ, ഔറാദ്, അങ്ങനെ ഉറക്കമൊഴിക്കുക. നമ്മൾ റമദാനിലേക്ക് 27 ഇരുന്നത് പോലെ അങ്ങനെ ഉറക്കമൊഴിക്കുന്ന ഒരു കണ്ണ് നാളെ നരകത്തിൽ പ്രവേശിക്കൂല. അഥവാ കണ്ണുകൊണ്ട് അവന്റെ ദാത്താണ്, അവന്റെ ശരീരം പ്രവേശിക്കൂല. പറയുന്നു, ഒരീച്ചയുടെ അളവിം പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്ന ആള് ഏതൊരു മനുഷ്യനാണോ? ഒരീച്ചയുടെ അളവ് എന്ന് പറഞ്ഞാൽ അല്പം, അങ്ങനെയെങ്കിലും കണ്ണുനീര് നരകത്തെ ഓർത്തിട്ട് കരഞ്ഞ മനുഷ്യൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ എന്ന് നബിയുന റസൂലുള്ളാഹി. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത് മൂന്നും നമ്മൾ സൂക്ഷിക്കുക, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കിത്തരുമാറാവട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്, ആദ്യമായി പറഞ്ഞത്, ഫിത്നയുടെ ഈ കാലഘട്ടമാണ്. ഈ ഫിത്നയുടെ കാലഘട്ടം മുമ്പോട്ട് പോകുമ്പോഴാണ് തുർക്കി നമുക്ക് നഷ്ടപ്പെടുക. ഈ തുർക്കി നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ് മഹദീമാവ് കടന്നു വരിക. അദ്ദേഹം മദീനക്കാരനാണ്, ഫാത്തിമാവിയുടെ മക്കളിൽപ്പെട്ടവരാണ്, അഥവാ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അഹ്ലുൽ ബൈത്തിലൂടെ അല്ലാതെ നവോത്ഥാനം ഈ ലോകത്ത് സാധ്യമായിട്ടില്ല. നവോത്ഥാന പ്രക്രിയ നടന്നിട്ടുള്ളത് മുഴുവനും പ്രവാചകന്റെ കുടുംബം മുഖേനയാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നേതൃപടവും അലങ്കരിക്കുന്നത് ഒലമാക്കൽ, കൊടപ്പനക്കൽ തറവാട്ടിലെ സയ്യിദന്മാരൊക്കെ, നമ്മുടെ ആലിമീങ്ങൾ, പണക്കാട് സയ്യിദന്മാർ, സാത്വികരാകുന്ന സയ്യിദന്മാരെയൊക്കെ നമ്മുടെ എല്ലാ തലപ്പത്തും നമ്മൾ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. സാദാത്തുക്കളെ കൊണ്ടല്ലാതെ ഒരു നവോത്ഥാനം ഒരു കാലഘട്ടത്തിലും നടക്കൂല. അള്ളാഹു സുബ്ഹാനഹു വതആല അത് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്ന് കണ്ണുകൾ നമ്മുടെ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല, അഥവാ ആ ശരീരം നരകത്തിൽ പ്രവേശിക്കൂല. അതിലൊന്ന് അവന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണാത്ത കണ്ണാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു മനുഷ്യന് സൗന്ദര്യം ഉണ്ടാവണമെങ്കിൽ, ആ സൗന്ദര്യത്തിൽ ഏറ്റവും കൂടുതൽ അങ്ങേയറ്റം എത്തിത്തീരണമെങ്കിൽ, അലി റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്നു, സൗന്ദര്യം ഉണ്ടാവുക അവൻ ഹറാമ് കാണാതിരിക്കുമ്പോഴാണ്, ഹറാമ് ദർശിക്കാതിരിക്കുമ്പോഴാണ്. ഹറാമ് കാണാത്തതാകുന്ന കണ്ണ് അങ്ങനെ ഉണ്ട് എങ്കിൽ 10 ദിവസം കഴിയുമ്പോഴത്തേക്കും ഫെറാലോനി തേക്കണ്ട, ഒന്നും തേക്കണ്ട, മുഖം പ്രശോഭിതമാകും, ഈമാനികമാകുന്ന പ്രകാശമുണ്ടാകും. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമതായി പറയുന്ന നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്നത് രണ്ടാമത്തെ കാര്യം ഉറക്കമൊഴിക്കുക, അള്ളാഹുവിന് ഇബാദത്തിന് വേണ്ടി ഉറക്കമൊഴിക്കുക. നമ്മുടെ ഈ സദസ്സൊരു ഇബാദത്താണ്. ഈ രാത്രിയെ അത്തരത്തിൽ സാക്ഷിപത്രമാക്കുമാറവട്ടെ. അള്ളാഹിന്റെ കോടതിയിൽ പടച്ചറബെ, ഇന്ന ദിവസം ഇന്ന രാവ് ഇന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് വഴുതു കേട്ടതിന്റെ പേരിൽ പടച്ചറബെ, ആ ഉറക്കമൊഴിച്ചതിന്റെ പേരിലെങ്കിലും നരകത്തിൽ എന്നെ നീ ഇടരുതേ എന്ന് പറയാൻ പറ്റുന്ന ഒരു രാവാക്കി പടച്ചറബ് ഈ രാവിനെ കബൂലാക്കുമാറവട്ടെ. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, റബ്ബിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരയുന്നതാകുന്ന കണ്ണുണ്ടോ? ആ കണ്ണൊരിക്കലും, ആ ശരീരം ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ, ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്നുള്ള മോചനം റബ്ബ് സുബ്ഹാനഹു വതആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാഅല്ലാഹ് അടുത്തിട്ടോ, വേഗം വാ. ആ ഏറ്റവും ബാക്കി നിൽക്കുന്ന മുഴുവൻ ആളുകൾ എല്ലാവരും ബിസ്മില്ല, എല്ലാവരും അടുത്തിട്ടോ, കസേരയുടെ കടന്നോട്ടെ, എല്ലാവരും വാ, എല്ലാവരും വാ, എല്ലാവരും ഒരു സലാത്ത് ഇരിക്കുക. സ്വല്ലല്ലാഹു
على محمد اللهم صل على آمين. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما ثنيت فلك الحمد ولك الشكر حتى ترى الله. سبحان اللبدي اللبد، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافي السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاهم عددا، سبحان من قسم الأرزاق ولم ينس أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد، سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من نمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الهموم يا مفرد الهموم يا مفرد الهموم، يا حي يا قيوم يا حي يا قيوم برحمتك نستغيث. سبحان الله العظيم وبحمده، سبحان من يجير ولا يجار عليه، سبحان من لا يبرأ من الحول والقوة إلا إليه، سبحان من تسبيه بمنه على من اعتمد عليه، سبحان من يصبه كل شيء بحمده. سبحانك اللهم لا إله إلا أنت، يا من يصبه له الجميع تداركنا بعفوك، فإنا جزوع يا أرحم الراحمين. اللهم صل على سيدنا محمد شذرة الأصل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية أشرف سورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأصلية والبغدة السنية والرتبة العلية. من اندرجة النبيون تحت لوائه فهم منه وإليه. وبارك وصل وسلم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييت إلى يوم تبعث من أفنيت. برحمتك يا الله يا أرحم الراحمين، أرحم الراحماء يا الله، أرحم الراحماء يا الله. وركامين بري مؤمنين أرحم الراحماء يا الله. ينقلني سيغري كري الله، إي صدس قبولا كري الله. إذا سنغري فتشداغ النمالك بدينا رجعر تبرتسن يواكلني سيغري كري الله. إذا لسخودر انقل سيغري ഞങ്ങളെ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാ. വിഷമങ്ങൾ തീർത്തു കൊടുക്കണേ അല്ലാ. ദുരിതത്തിലാക്കരുത് റബ്ബേ, വിപത്തിലാക്കരുത് അല്ലാ. പടച്ച റബ്ബേ, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. സുധീർ എന്ന സഹോദരന്റെ ഭാര്യ, സുഖപ്രസവം കൊടുക്കണേ അല്ലാ. എത്രയെത്ര സഹോദരിമാരാണ്, നീ ഹൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. പിണക്കത്തിൽ അകപ്പെട്ടുകൊണ്ട് കഴിയുന്ന എത്രയെത്ര കുടുംബങ്ങളാണ്, നീ ഇണക്കത്തിലേക്ക് വഴിതെറിക്കണേ അല്ലാ. ദാമ്പത്യ ജീവിതം കൊതിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, നീ ഹൈറാ ഇണകളെ കൊടുക്കണേ അല്ലാ. ഈ സദസ്സിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും ഹൈറിന്റെ അഹ്ലുകാരായ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ മുത്തല്ലിമീങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഈ നാടിന്റെ വിളക്കായി പ്രകാശമായി ശോണിമയായി നിലനിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ നീ കബൂലാ
ആക്കണേ അല്ലാ. ഇർഷാദിന്റെ മക്കളെ ഏറ്റെടുത്ത നാട്ടുകാരാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ഈ സംഘടനയെ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റബ്ബേ. അവർക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ നൽകുന്ന അടുത്ത വർഷത്തേക്ക് ഉസ്താദേ, ഒരു പവൻ ഞാൻ ഏറ്റു, രണ്ട് പവനേറ്റു, അഞ്ച് പവനേറ്റു, ഒരു പെണ്ണിന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്ന എത്രയെത്ര സഹോദരങ്ങളാണ്, കുടുംബങ്ങളാണ്. സാമ്പത്തിക പരാധീനതയുണ്ടായിട്ട് പോലും ഇത്ര മഹനീയമാകുന്ന ഒരു സുന്ദരമാകുന്ന ഒരു വിവാഹ സമൂഹ വിവാഹം നടക്കുന്ന, അതും മുസ്ലിം സമുദായത്തിലെ മാത്രമല്ല ഹൈന്ദവ സമുദായത്തിലെയും ക്രൈസ്തവ സമുദായത്തിലെയും സഹോദരിമാരുടെ വിവാഹം നടത്തിക്കൊടുത്ത ഈ സഹോദരങ്ങളെ സ്വീകരിക്കണേ അല്ലാ. മതമൈത്രിയുടെ ഉദാഹരണമായി ലോകത്തിന് മാതൃകയായി കേരളക്കര എല്ലാവർക്കും പാഠമായി എല്ലാ സംഘടനകൾക്കും ഉദാത്തമായ മാതൃകയായി ജീവിക്കുന്ന ഈ സംഘടനകളെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ മക്കളെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർ പാവപ്പെട്ടവരാണ് റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. അവരുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പലർക്കും നല്ല ജോലിയില്ല റബ്ബേ, നീ ഖൈറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഉള്ള ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ് നീ കബൂലാക്കണേ അല്ലാ. സർവോപരി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, പള്ളിയുടെ ചുറ്റുവട്ടത്തൊരു സലാം പോലും കുടുംബത്തിൽ നിന്ന് കിട്ടാതെ പ്രത്യാശ മുറിഞ്ഞുകൊണ്ട് കടക്കുന്ന ആളുകൾ, അവരുടെ കബർ ജീവിതം നീ നന്നാക്കണേ അല്ലാ. സ്വർഗീയവരിപ്പ കബറിൽ വിരിച്ചു കൊടുക്കണേ റബ്ബേ. സ്വർഗീയ വസ്ത്രം മണിയിക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണങ്ങൾ അവർക്ക് നൽകണം റബ്ബേ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. ഈ വിരീതന് ഭക്ഷണം നൽകിയ, താമസൗകര്യം ഏർപ്പെടുത്തിയ റാഫി സാഹിബ്, അതുപോലെ തന്നെ ഷൗക്കത്ത് സാഹിബ് അടക്കമുള്ള മുഴുവൻ ആളുകൾക്കും ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. അവരുടെ ഉമ്മയും പെങ്ങന്മാരും കുടുംബാദികൾ മുഴുവൻ ആളുകൾക്കും ഖൈറ് പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ഏറ്റെടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ നാടിന്റെ വിഷമങ്ങളെ ഏറ്റെടുക്കുന്ന ഈ സംഘടനയെ നീ കബൂലാക്കണേ റബ്ബേ. സർവോപരി ഞങ്ങളുടെ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. ഈ അമലെല്ലാം കൊണ്ട്, ഈ തടിച്ചുകൂടൽ കൊണ്ട് ഞങ്ങളുടെ ആക്കിബത്ത് പടച്ച റബ്ബേ, നീ മോശമാക്കരുത് റബ്ബേ. ആക്കിബത്ത് നന്നാക്കണേ അല്ലാ. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, നൂറുകി ജൽവാ, നൂറുകി ജൽകാ, നൂറുകി മഹഫിൽ, ജാ മദീന തുജെ സലാം. പ്രകാശത്തിന്റെ പ്രഭാവലയം തീർക്കുന്ന ഹബീബേ, അരുതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലരികൾ തീർത്ത ഹബീബേ, അവിടുത്തേക്ക് സലാം, അവിടുത്തേക്ക് സലാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. അള്ളാഹുവേ, പരിശുദ്ധമാക്കപ്പെട്ട സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാരിൽ നിന്ന് നിന്റെ മുത്തുനബി ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, പരിശുദ്ധമാക്കപ്പെട്ട ഹുബ്ബേ ഖദറായിന്റെ ചുവട്ടിൽ ചുംബനം വെച്ചിറങ്ങുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവിടുത്തെ തിരുചാരത്തേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങളുടെ സലാത്ത് സലാമി എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം നൽകണേ റബ്ബേ. അവിടുത്തെ കാവൽ നൽകണേ അല്ലാ. ഈ നാട്ടിൽ നൽകണേ
ഇവിടെ ഒരുമിച്ച് കൂടിയ മക്കളിൽ നൽകണം റബ്ബേ, സഹോദരങ്ങളിൽ നൽകണേ അല്ലാ, സഹോദരിമാരിൽ നൽകണേ അല്ലാ, കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുടക്കണം റബ്ബേ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ.